ദൈവം തരുന്ന ചെറിയൊരു ആലോചന നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. നിങ്ങൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാണ്. ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കണം എന്നാ പറഞ്ഞ്, അതുകൊണ്ട് ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. വന്നാലും വന്നില്ലേലും ഞങ്ങൾ പ്രസംഗിക്കും. ഹല്ലേലൂയ. കേൾക്കാൻ റെഡിയാണ്, കരങ്ങളടിച്ച് ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഈ പകൽ സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും പരിശുദ്ധാത്മാവ് അധികമധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യൂട്യൂബിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ദൈവസ്ഥാനത്വം ദൈവകൃപയും പകരട്ടെ എന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദൈവം നമ്മുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇന്ന് പകൽ അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ, വായകളെ തുറന്ന ശക്തിയോടും ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. മഴ പെയ്തപ്പോൾ എല്ലാവരും തണുത്തു പോയോ? ഒന്ന് ശക്തിയോടെ ഉറക്കം ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇസ്രായേൽ മക്കളുടെ പാളയത്തിൻ്റെ അകത്ത് പെട്ടകം വന്നപ്പോൾ അവരാർപ്പിട്ടു. ആർപ്പിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പട്ടണം കുലുങ്ങി. ഈ ആലയത്തിനകത്ത് രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവം വന്നിട്ടുണ്ട്. ഈ പകലൊന്ന് ആർപ്പിടാൻ തയ്യാറായെന്ന് ആർപ്പിട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ദൈവത്തിന് ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഒരു കുഞ്ഞ് ഇവിടെ എഴുന്നിട്ട് നിന്ന് എന്തെങ്കിലും പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു ദൈവശബ്ദമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നതിന് ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ എനിക്ക് തോന്നുന്നത് അടുത്ത ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച കർത്താവിൻ്റെ ദാസ നമ്മോടൊപ്പം ഉണ്ടാകും. ദൈവം തന്നെ സൗഖ്യത്തോടെ ബലത്തോടെ ഓരോ ദിവസവും തന്നെ പുറത്തു കൊണ്ടുവരുന്നു. സിന്ധമയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പം ഇതുവരെ പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. കരങ്ങളയർത്തി ശക്തിയോട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പകൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദിവസനെ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ഒരു തിരുവചനം വായിച്ച് ദൈവം തരുന്ന ചെറിയൊരു ആലോചന നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുകയാണ്. യെശയ്യാപ്രവചന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. യെശയ്യാപ്രവചന പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം. യെശയ്യാപ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്ന തിരുവചനമാണ്, അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഒന്ന് പറഞ്ഞാട്ടെ, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. അതൊന്ന് മാറ്റി പറഞ്ഞാട്ടെ, അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും. അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും. അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും. ശത്രു കൊണ്ടുവെക്കുന്ന ഏതൊക്കെ മുഖമാണെങ്കിലും ഇന്ന് പകൽ യേശു കർത്താവിന്റെ രക്തത്താൽ അതിനൊരു വിടുതലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവമക്കളെ, കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയും കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ വിടുതലും നാം എല്ലാം ഓരോ ദിവസം അനുഭവിക്കുന്നതാണ്. കർത്താവിൻ്റെ രക്തത്തിൽ ആരാശ്രയിക്കുന്നോ, ആ രക്തത്തിൽ ആര് ശരണപ്പെടുന്നോ, അവർക്ക് വേണ്ടി ഓരോ നിമിഷവും രക്തം വാദിച്ചു കൊണ്ടിരിക്കുന്നു. യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു കൊണ്ടിരിക്കുന്നു. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഈ പകലും ആത്മാവിൽ ഒരു ദൂതി ഞാൻ വിളിച്ച് പറയാം, അല്ല, യേശുവിൻ്റെ രക്തത്തിലാണ് നീയും നിന്റെ കുടുംബവും ആശ്രയിക്കുന്നതെങ്കിൽ, യേശു കർത്താവിൻ്റെ രക്തത്തിലാണ് നീയും നിന്റെ തലമുറയും അല്ല മറയപ്പെട്ടതെങ്കിൽ, ഒരു ദുഷ്ട പൈശാചികനോ ഒരു അന്ധകാര മണ്ഡലത്തിനോ നിന്നെയും നിന്റെ കുടുംബത്തെയും തൊടാൻ കഴിയത്തില്ല. ആ രക്തം നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും ശക്തമായി വാദിക്കുന്ന രക്തമാണ്. ആ രക്തം നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും സംരക്ഷണം തരുവാൻ ആ രക്തത്തിൻ്റെ ശക്തിയുണ്ട് എന്നുള്ള കാര്യം ഈ പകൽ മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒന്ന് തലയിലേക്ക് കരം വെച്ചിട്ട് പറ യേശുവിന്റെ രക്തത്താൽ ഈ പകൽ ഞാനും എൻ്റെ കുടുംബവും അല്ല മറയപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ഞാനും എൻ്റെ കുടുംബവും മറയപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ഞാനും എൻ്റെ കുടുംബവും മറയപ്പെട്ടിരിക്കുകയാണ്. ദൈവജനമേ, ഈ പകൽ ആത്മാവിൽ ഒരു സത്യം തിരിച്ചറിയണം. അല്ല, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഏത് അന്ധകാര മണ്ഡലത്തിനോ ഏത് പൈശാചിക മണ്ഡലത്തിനോ ഏത് അല്ല നോക്ക് ആഭിചാര മണ്ഡലത്തിനോ നിന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം എന്താ? ഈ രക്തം നിനക്ക് വിടുതലാണ്, ഈ രക്തം നിനക്ക് സൗഖ്യമാണ്, ഈ രക്തം നിന്നെ മറയ്ക്കുന്നതാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ശരീരത്തു നിന്ന് ചില കെട്ടുകൾ ഈ പകൽ അഴിഞ്ഞു മാറുന്ന പകലാണ്. ചിലരുടെ ശരീരത്തിന്റെ നാളുകളെ ഭാരപ്പെടുന്ന ചില രോഗശക്തികൾ ഈ പകൽ മാറുന്ന പകലാണെന്ന് ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ച് പറയുകയാണ്. അതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് വേഗത്തിൽ ഒരു തിരുവചനം വന്നെടുക്കാം. ലേവ്യ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഞാൻ ഏതോ ഒന്ന് രണ്ട് സെല്ലിലൊക്കെ പറഞ്ഞ ഒരു ദൂതാണ് ഇന്ന് പകൽ. നിങ്ങൾക്കത് അനുഗ്രഹമാണെങ്കിൽ, സഭയിലുള്ള എല്ലാവർക്കും കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണെങ്കിൽ ഈ പകൽ അത് ഏറ്റെടുക്കുക. ദൈവം അനുഗ്രഹിക്കും. 8-ാം ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺ കുഞ്ഞാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 1 പെൺ കുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 3 ഇടങ്ങഴി നേരിയ മാവും 1 കുറ്റി എണ്ണയും കൊണ്ടുവരേണം. ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ നിർത്തേണം. പുരോഹിതൻ ആൺകുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്ന ഇടത്തു വെച്ച് കുഞ്ഞാടിനെ അറുക്കേണം. അകൃത്യയാഗം പാപയാഗം പോലെ പുരോഹിതനുള്ളത് ആകുന്നു, അത് അതിവിശുദ്ധം. പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലതു കാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടേണം. പിന്നെ പുരോഹിതൻ ആ എണ്ണ കുറെ തൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടങ്കയിലുള്ള എണ്ണയിൽ വലങ്കയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കേണം. ഉള്ളം കൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലതുകാതിന്മേലും വലതുകൈയുടെ പെരുവിരലിന്മേലും വലതുകാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തത്തിനുമീതെ പുരട്ടേണം. പുരോഹിതൻ്റെ ഉള്ളം കയ്യിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിലൊഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവനു വേണ്ടി പ്രായശ്ചിത്യം കഴിക്കണം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം പറയാമോ? ദൈവമക്കളെ, പഴയ നിയമകാലത്ത് പുരോഹിത അല്ല ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ കുഷ്ഠരോഗം പിടിച്ച ഒരു വ്യക്തി ശുദ്ധീകരണത്തിന് വേണ്ടി കടന്നു വന്നു കഴിയുമ്പോൾ താൻ പുരോഹിതൻ്റെ അടുക്കൽ വന്ന് താൻ ശുദ്ധമായെന്ന് കണ്ടു കഴിയുമ്പോൾ 2 പ്രാവുംകുഞ്ഞുങ്ങൾ, ദേവദാരു, അതുപോലെ തന്നെ ഇങ്ങനെ പല വസ്തുക്കളെല്ലാം കൂടെ കൊണ്ടുവന്ന് 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ശുദ്ധിയുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവ കൊണ്ടുവന്നിട്ട് ജീവനുള്ള 2 പക്ഷിയിൽ 1 പക്ഷിയെ ഉറവ് വെള്ളത്തിനടുക്കൽ വെച്ച് ഈ പുരോഹിതൻ അറുക്കണം. ഈ പുരോഹിതൻ അറുത്ത് കഴിയുമ്പോൾ ഈ 1 പക്ഷിയെ അറുത്ത് അതിൻ്റെ രക്തത്തിലേക്ക് അടുത്ത പക്ഷിയെ എടുത്ത് മുക്കിയിട്ട് ഈ പറഞ്ഞ കൂട്ടങ്ങളെല്ലാം കൂടെ മുക്കിയിട്ട് ഈ കുഷ്ഠരോഗിയായിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഇത് തളിക്കണം. ഇത് തളിച്ചിട്ട് പുരോഹിതൻ പറയും, പോയിട്ട് പാളയത്തിന് പുറത്ത് പോയി 7 ദിവസം പാർക്കണം. അങ്ങനെ 7 ദിവസം പാർത്തതിന് ശേഷം 8-ാമത്തെ ദിവസം വീണ്ടും ഈ വ്യക്തി പുരോഹിതൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ താൻ കൊണ്ടുവരേണ്ട 4 കൂട്ടം സാധനങ്ങളുണ്ട്. 1, ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാട്, 1 വയസ്സ് പ്രായമുള്ള 1 പെൺകുഞ്ഞാട്, എണ്ണ ചേർത്ത 3 ഇടങ്ങഴിയ നേരിയ മാവ്, 1 കുറ്റി എണ്ണ. ഈ 4 കൂട്ടം സാധനങ്ങൾ പുരോഹിതൻ്റെ അടുക്കലേക്ക് ഈ വ്യക്തി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ പുരോഹിതൻ അതിൽ നിന്ന് ഈ ആൺകുഞ്ഞാടിനെ 1 എടുത്തിട്ട് നോക്ക് അകൃത്യയാഗം ദൈവസന്നെ കഴിക്കണം. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. ഒരല്പസമയ ശുശ്രൂഷിക്കുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ അകത്തൊരു വലിയ വിടുതൽ ഇന്ന് പകൽ ദൈവം ചെയ്യും. ഹല്ലേലൂയ. നോക്ക്, ഈ പുരോഹിതൻ ഈ അകൃത്യയാഗം കഴിച്ച ഈ മൃഗത്തിൻ്റെ രക്തം നോക്ക്, ഈ രക്തം എടുത്തിട്ട്
നോക്കുക, ഈ കുഷ്ഠരോഗി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ശരീരത്തിൽ ഒന്നാമത് അവൻ്റെ വലത് ചെവിയിലേക്ക് പരട്ടണം, രണ്ടാമത് അവൻ്റെ വലത് കൈയുടെ പെരുവിരളിൽ പരട്ടണം, മൂന്നാമത് അവൻ്റെ വലത് കാലിൻ്റെ പെരുവിരളിൽ പുരട്ടണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പകൽ ഞാൻ ഇവനെ കാണിച്ചിട്ട് അത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, ഒരു സത്യം തിരിച്ചറിയണം. കുഷ്ഠരോഗി എന്ന് നാളുകളായിട്ട് വിധി എഴുതിയിരുന്ന വ്യക്തി, നോക്ക്, പുരോഹിതൻ്റെ അടുക്കൽ വന്ന് ശുദ്ധമായി എന്ന് പറഞ്ഞ് അല്ല പുരോഹിതനെ കാണിക്കുമ്പോൾ പുരോഹിതൻ ചെയ്യുന്ന കാര്യമാണ് ഈ അകൃത്യയാഗം കഴിച്ച മൃഗത്തിൻ്റെ രക്തം താൻ പുരോഹിതനുമെടുത്തിട്ട് ഇവൻ്റെ അല്ല നോക്ക് വലത് കാതിൻ്റെ അല്ല വലത് കാതിലേക്ക് പെരട്ടും, വലത് കാതിൻ്റെ വലട്ടിയിൽ പെരട്ടും. ഒന്നാമത് ഈ രക്തം പുരോഹിതൻ്റെ അല്ല കയ്യിൽ നിന്ന് വലത് കാതിൽ പുരട്ടും, അടുത്തത് വലത് കൈയുടെ പെരുവിരലിലേക്ക് പുരട്ടും, മൂന്നാമത് വലത് കാലിൻ്റെ പെരുവിരലിലേക്ക് പുരട്ടും. ഈ മൂന്ന് കാര്യം ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു സത്യം തിരിച്ചറിയണം. നാളുകളായി ഇവൻ കേട്ടിരുന്ന ശബ്ദം മുതം ശത്രുവിൻ്റെ ശബ്ദമാണ്, രോഗി എന്ന് പറഞ്ഞ ഒരു ശബ്ദമാണ് ഇവൻ്റെ ചെവിയിൽ നാളുകളായി കേട്ടുകൊണ്ടിരുന്നത്. നാളുകളായി രോഗി രോഗി കുഷ്ഠരോഗി കുഷ്ഠരോഗി എന്ന് നാളുകളായി ഇവൻ്റെ ചെവിയിൽ അല്ലോ ശത്രു മന്ദിച്ചപ്പോൾ അല്ലല്ലോ ഒരു സത്യം തിരിച്ചറിയണം. ഈ കുഞ്ഞാടിൻ്റെ രക്തം ഇവൻ്റെ കാതിൽ പുരട്ടിക്കഴിഞ്ഞപ്പോൾ ഹലോ നാളുകളായി കേൾക്കുന്ന ശത്രുവിൻ്റെ വാക്കുകൾ ഈ രക്തം കൊണ്ട് വിടുതലായി ഇവന്റെ ചെവിയിൽ ഇനി ശത്രു ഹാലലു ദുഷ്ടത്തരം പറയത്തില്ല. ഇവന്റെ ചെവിയിൽ ശത്രു ഇനി ഒരിക്കലും ഇവൻ കുഷ്ഠരോഗി എന്നുള്ള വാക്ക് പറയത്തില്ല. ഇവൻ കേൾക്കുന്നത് ഇനി ദൈവത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. രണ്ടാമത് നോക്ക്, ഇവന്റെ പെരുവിരൽ വലത് കൈയുടെ പെരുവിരലിലേക്ക് രക്തം പുരട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് വലത് കൈയുടെ പെരുവിരലിൽ പുരട്ടുന്നത് എന്ന് ചോദിച്ചാൽ, നാളിതുവരെ ഇവനെ കുറ്റം പറഞ്ഞിരിക്കുകയാണ് ശത്രു. ഇവന്റെ കൈ കൊണ്ട് എന്ത് ചെയ്തിട്ടും ഒരു ഫലമില്ല, ഇവന്റെ കൈ കൊണ്ട് എന്ത് ചെയ്തിട്ടും നഷ്ടം മാത്രമേ ഉള്ളൂ, ഇവന്റെ കയ്യിൽ നഷ്ടം മാത്രമേ ഉള്ളൂ. ഇവൻ എന്ത് ചെയ്താലും ഒരു ശൂന്യതയാണ്, ഇവൻ ഒരു ലാഭമില്ല, ഇവൻ ഒന്നും അവനെ ഒന്നും മിച്ചം വെക്കാനില്ല. എന്നാൽ ഈ കുഞ്ഞാടിന്റെ രക്തം ഇവന്റെ അലനൊക്കെ പെരുവിരലിലേക്ക് പുരട്ടുമ്പോൾ ആ രക്തത്തിന്റെ ശക്തി അവന്റെ ശരീരത്തിൽ വ്യാപരിക്കുകയും അവൻ ചെയ്യുന്നതെല്ലാം അസാധ്യമായി തീരുകയും അതിന്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. നോക്കുക, നാളുകളെ കേട്ടൊരു ശബ്ദം എന്താ? പരാജയത്തിന്റെ ശബ്ദമാണ്, പരാജയത്തിന്റെ ശബ്ദമാണ്. ഇവൻ്റെ ചെവിയിലിനിൽ ഈ രക്തം അടയാളമായതുകൊണ്ട് ഇനി ഇവൻ്റെ ചെവിയിൽ ശത്രുവിൻ്റെ പരാജയത്തിൻ്റെ ശബ്ദം കേൾക്കത്തില്ല. ഇവൻ്റെ കയ്യിൽ നാളുകളായി ഇവൻ എന്ത് ചെയ്തിട്ടും പരാജയം മാത്രമാണ്, എന്ത് ചെയ്തിട്ടും ഒരു നന്മയില്ല, എന്തിനിറങ്ങി പുറപ്പെട്ടാലോ അതിന് പരാജയം മാത്രമാണ്, ജോലി പോയ പരാജയ, അല്ല എന്ത് ചെയ്താലും പരാജയ. ഹലോ നോക്ക്, ഇന്ന് പകൽ അല്ല ഒരു സത്യം തിരിച്ചറിയണം. ഹലോ കുഞ്ഞാടിൻ്റെ രക്തം ഹലോ ഒരു വ്യക്തിയുടെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഇന്ന് വരെ അവൻ ചെയ്തത് അല്ല നഷ്ടമാണെങ്കിൽ ഈ പകൽ സത്യം തിരിച്ചറിയ, യേശുക്കത്തവൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവജനമേ, നിന്റെ കയ്യിൽ യേശുവിന്റെ രക്തം വീണു കഴിഞ്ഞാൽ നീ ചെയ്യുന്നത് സാധ്യമായി തീരും. നിന്റെ കയ്യിൽ അല്ല നിന്റെ കൈ കൊണ്ട് എന്ത് ചെയ്താലും അത് സാധ്യമായി തീരും. അത് അല്ല നോക്ക് നന്മയായി അനുഗ്രഹമായി നിന്റെ കുടുംബത്തിനുമേ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയാ. ഒത്തിരി വിശദീകരിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. കർത്താവിന്റെ ദാസം വരുമ്പോൾ പെട്ടെന്ന് സമയം കൊടുക്കണമല്ലോ. ദൈവമക്കളെ, അടുത്ത കാര്യം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, ഇവൻ്റെ നോക്ക് വലത് കാലിൻ്റെ പെരുവിരലിലേക്ക് ഈ രക്തം പുരട്ടും. ഹല്ലേലൂയ. ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ വലത് കാലിൻ്റെ പെരുവിരലിൽ പുരട്ടുന്നതെന്ന് വെച്ചാൽ, നാളുകളെ ഇവൻ നടന്ന വഴി ഏതാ? പാപത്തിൻ്റെ വഴിയാണ്, പാപത്തിന്റെ വഴിയാണ്. ഈ പാപത്തിന്റെ വഴിയിലൂടെ നാളുകളായി ഇവൻ നടക്കുന്ന ഈ കാലിന്റെ മേൽ അല്ല കുഞ്ഞാടിന്റെ രക്തം പുരട്ടി കഴിയുമ്പോൾ ഇനി അവന്റെ കാലുകൾ നോക്കുക, ആ രക്തത്തിൽ മുദ്രയിട്ടതാണ്. അവൻ പിന്നെ നടക്കുന്നത് പാപത്തിന്റെ വഴിയിലൂടെ അല്ല, അവന് നടക്കുന്ന പാപത്തിന്റെ വഴിയിലൂടെ അല്ല, രക്തത്തിന്റെ നോക്ക് അധികാരത്തിന്റെ കീഴിൽ രക്തത്തിന്റെ അടയാളത്തിന്റെ കീഴിലാണ് അവൻ നടക്കുന്നത്. അവൻ നടക്കുന്നത് അതുകൊണ്ട് അവന്റെ ഈ നോക്ക് തല മുതൽ പാദം വരെയും രക്തത്താൽ മുദ്രയിടപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ.
ഇന്ന് പകൽ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ രക്തമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അല്ല വിശ്വാസത്തോടെ കരങ്ങൾ അടിച്ച് ആ കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ തല മുതൽ പാദം വരെയോ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണെങ്കിൽ ഈ ലോകത്തുള്ള ഒരു ശത്രുവോ നിന്റെ ചെവിയിൽ പറയുന്ന വാക്കുകൾ ഇനി നീ കേൾക്കരുത്. ഇനി നീ ഒരു ശത്രുവും നിന്റെ ചെവിയിൽ പറയുന്ന വാക്കുകൾ നീ കേൾക്കരുത്. നിന്റെ കരം കൊണ്ട് എന്ത് ചെയ്താട്ടും സാധ്യമാകത്തില്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെയല്ല. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും, നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. നിന്റെ കാലിന് മേൽ ദൈവത്തിന്റെ യേശുക്കത്തവന്റെ രക്തത്തിന്റെ അടയാളം വന്നാൽ ഒരൊറ്റ സത്യം തിരിച്ചറിയണം, നീ നടക്കുന്നത് പാപവഴിയിലൂടെ അല്ല വെളിച്ചത്തിലൂടെയാണ് നീ നടക്കുന്നത്. ദൈവജനമേ, ഈ പകൽ രക്തത്തിനൊരു ശക്തിയുണ്ട്, യേശുക്കത്തവന്റെ രക്തത്തിനൊരു ശക്തിയുണ്ട്, യേശുക്കത്തവന്റെ രക്തത്തിനൊരു ശക്തിയുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാവുമെങ്കിൽ വിശ്വസിക്ക്, വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ വിശ്വസിക്ക്. ഈ രക്തം നിന്റെ കുടുംബത്തിൽ വീണാൽ, ഈ രക്തം നിന്റെ തലയിൽ വീണാൽ, ഈ രക്തം നിന്റെ തല നോക്ക് നിന്റെ തലയിൽ വീണാൽ, അല്ല നോക്ക് ഒരു അന്ധകാര മണ്ഡലത്തിനോ നിന്റെ നേരെ വാതു പറയുവാൻ, നിന്റെ നേരെ അവകാശം പറയാൻ കഴിയത്തില്ല. കാരണമാണ് യേശുക്കത്തവന്റെ രക്തം നിന്നെ ചുറ്റും മൂടപ്പെട്ടതാണ്. വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങൾ അടിച്ചൊന്ന് ശക്തിയോടെ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ, ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കറിയത്തില്ല, പരിശുദ്ധമ പറയുന്നു, യേശുക്കത്തവന്റെ രക്തത്താൽ നീ മുദ്രയിടപ്പെട്ടാൽ, യേശുക്കത്തവന്റെ രക്തത്താൽ നീ മുദ്രയിടപ്പെട്ടാൽ നിന്നെ തൊടാൻ ഒരു അന്ധകാര മണ്ഡലത്തിനോ ഒരു ശത്രുവിന്റെ വാഴ്ചകൾക്കോ തേർവാഴ്ചകൾക്കോ കഴിയത്തില്ല എന്നുള്ള കാര്യം ഈ പകൽ മറന്നു പോകരുത്. രണ്ടാമത് പുരോഹിതൻ ചെയ്യുന്ന കാര്യം, ഈ മൂന്ന് കർമ്മവും ചെയ്തു കഴിയുമ്പോൾ പുരോഹിതൻ ഇവൻ കൊണ്ടുവന്നിരിക്കുന്ന എണ്ണ എടുത്തിട്ട് ആദ്യം നോക്കുക, ആ പുരോഹിതൻ ചെയ്യുന്ന തൻ്റെ വിരൽ മുക്കിയിട്ട് അവിടെ മൊത്തം ഇങ്ങനെ തളിക്കും, തളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്തം ആദ്യം തളിച്ച് അതിൻ്റെ പുറകിലേക്ക് പുരോഹിതൻ ഈ എണ്ണ തളിക്കുമ്പോൾ ഒരു സത്യം തിരിച്ചറിയണം, അല്ല രക്തത്താൽ മുദ്രയിടപ്പെട്ടു. രണ്ടാമത് അല്ല നോക്ക് അഭിഷേകത്താൽ മുദ്രയിടപ്പെട്ടു. ഹല്ലേലൂയ. രണ്ടാമത് ശ്രദ്ധിക്കണം, ഈ പുരോഹിതൻ ഈ രക്തം അവിടെ മൊത്തം തളിച്ചു കഴിയുമ്പോൾ അടുത്ത് ചെയ്യുന്നത് ഇവൻ്റെ വലത് കാതിലേക്ക് തന്നെ ഈ രക്തം പുരട്ടിയ ഈ വലത് കാതിലേക്ക് പുരോഹിതൻ്റെ പെരുവിരലുകൊണ്ട് രക്തം മുക്കി, അല്ല നോക്ക് നോക്കി ഈ എണ്ണ മുക്കി അവൻ്റെ വലത് കാതിലേക്ക് ഈ എണ്ണ പുരട്ടും, അല്ല അത് കഴിഞ്ഞ് അവൻ്റെ വലത് കൈയുടെ പെരുവിരലേക്ക് എണ്ണ പുരട്ടും, മൂന്നാമത് അവൻ്റെ വലത് കാതിൻ്റെ പെരുവിരലേക്ക് എണ്ണ പുരട്ടും. ഈ മൂന്ന് കർമ്മവും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യും. എന്തിനു വേണ്ടി ചെയ്യുന്നു ചോദിച്ചാൽ, ഈ അല്ല നോക്ക് രക്തത്താൽ അടയാളമിട്ട ഇവന്റെ കാതിൽ ഇന്ന് വരെ കേട്ടത് ശത്രുവിന്റെ വാഴ്ചയാണെങ്കിൽ, ശത്രുവിന്റെ അലനോക്ക സംസാരമാണെങ്കിൽ, ശത്രുവിന്റെ വാക്കുകളാണെങ്കിൽ ഇനി അത് കേൾക്കത്തില്ലാതെ വേണ്ട രക്തം കൊണ്ട് മുദ്രയിട്ടു. അതിനുശേഷം ഈ എണ്ണ പുരട്ടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ എണ്ണ പുരണ്ട് കഴിയുമ്പോൾ അവന്റെ ചെവിയിൽ ശത്രുവിന്റെ വാക്കല്ല കേൾക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആത്മാവിന്റെ ദൂതി വിളിച്ച് പറയട്ടെ, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവൻ അവനെ തിരിച്ചറിയുന്നു. ഈ പകൽ യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ നിന്റെ ചെവി തുറന്നിരിപ്പുണ്ടെങ്കിൽ, രക്തത്താൽ നീ മുദ്രയിടപ്പെട്ടെങ്കിൽ, അല്ല നിന്റെ ചെവിയിലേക്ക് അവന്റെ രക്തമല്ല അടുത്തത് അവന്റെ അഭിഷേകത്തിന്റെ തൈല് നിന്റെ ചെവിയിലേക്ക് പരിശുദ്ധാത്മാവ് അല്ല നോക്കെ പൂശുവാനായിട്ടിടയായി തീരും. ഹലനൊക്കെ തിരുവചനം മൊത്തം പഠിച്ചു വരുമ്പോൾ അവൻ്റെ അകത്ത് പലവിധത്തിൽ പല പല സ്ഥലത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, എണ്ണയെക്കുറിച്ച് എവിടൊക്കെ അല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നുണ്ടോ അതെല്ലാം ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. നോക്ക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ നോക്ക് അഭിഷേകത്തിൻ്റെ കൈമാറ്റം നടത്തണമെങ്കിൽ അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പുരോഹിതൻ്റെ കയ്യിലിരിക്കുന്ന ആട്ടിൻ കൊമ്പിൻ്റെ അകത്തിരിക്കുന്ന എണ്ണ
അഭിഷേകത്തിന്റെ എണ്ണയാണ് എടുത്ത് അവന്റെ അലനൊക്കെ തലയിലേക്ക് ഒഴിക്കുന്നത്. ഈ തലയിലേക്ക് ഒഴിക്കുമ്പോൾ അവന്റെ ശരീരം മൊത്തം നോക്ക് അഭിഷേകത്താൽ നിറയപ്പെട്ടു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദാവീദിന്റെ തലയിൽ ഈ അഭിഷേകതൈലം വീണപ്പോഴാണ് അവൻ അലനൊക്കെ യോദ്ധാവായി തീർന്നത്. അവൻ യുദ്ധ അഭ്യാസിയെ മാറിയത്. അവൻ നോക്ക് ശത്രുവിനെ തകർക്കാൻ തുടങ്ങിയത്. നോക്ക് അതുപോലെ തന്നെ ഒരൊറ്റ സത്യം തിരിച്ചറിയണം. അല നോക്ക് ഈ കുഷ്ഠരോഗിയെന്ന് നാളുകളെ ശത്രു വിധി എഴുതിയ അല നോക്ക് ഇവന്റെ ചെവിയിലേക്ക് നോക്ക് ആദ്യമായി ഹല്ലേലൂയ ഈ അഭിഷേകത്തിന്റെ എണ്ണ ഒഴിക്കുമ്പോൾ അഭിഷേകത്തിന്റെ എണ്ണ പുരട്ടുമ്പോൾ ഇനി അവൻ കേൾക്കുന്നത് അല നോക്ക് ദൈവത്തിന്റെ ശബ്ദമാണ്. ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് അല നോക്ക് അവൻ നെഗറ്റീവ് കേൾക്കത്തില്ല, അവൻ പോസിറ്റീവ് കേൾക്കും. ഇനിപ്പോ നഷ്ടങ്ങൾ അവൻ കേൾക്കത്തില്ല, അവൻ ലാഭങ്ങൾ മാത്രം കേൾക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കൈ പിടിപ്പിച്ചൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ കോവിഡ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്, അങ്ങനൊന്നും പറയുന്നില്ല. പ്രിയമുള്ളവര്, നിങ്ങൾ അടുത്തിരിക്കുന്ന മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുന്നു പറ. അല്ല, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര വീണിട്ടുണ്ട്, നിന്റെ മേൽ അഭിഷേകത്തിന്റെ മുദ്ര വീണിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, ഈ രക്തം ചെവിയിൽ പുരട്ടിയ വ്യക്തിയുടെ ചെവിയിലേക്ക് ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ എണ്ണ അങ്ങ് പുരട്ടുന്നു. രണ്ടാമത് അവന്റെ പെരുവിരൽ വലത് കൈയുടെ പെരുവിരലേക്ക് പുരട്ടുന്നു. എന്തിനാ ഇത് പുരട്ടുന്നു ചോദിച്ച്, ഇന്ന് വരെ അവൻ ചെയ്ത നഷ്ടങ്ങൾ മാത്രമാണ് അവന്റെ കയ്യിൽ, നഷ്ടങ്ങൾ മാത്രമാണ് അവിടെ. അല്ല നോക്ക, ശത്രു കൊണ്ടുവന്ന നഷ്ടങ്ങൾ അല്ല ബന്ധിക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ അല്ല നോക്ക ദൈവത്തിന്റെ പുരോഹിതൻ അവിടെ നോക്ക് പിന്നെ അഭിഷേകത്തിന്റെ രക്തം നല്ല ഒഴിച്ചു. രണ്ടാമത് ചെയ്യുന്നത്, ഈ അഭിഷേകത്തിന്റെ എണ്ണ അവന്റെ കയ്യിൽ പുരട്ടുമ്പോൾ ഇവന്റെ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്താലോ അത് ലാഭമായിട്ട് മാറും. ഇവന്റെ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്താലോ അത് ലാഭമായിട്ട് മാറിയും. ഇന്ന് പകൽ പരിശുദ്ധമ ദൂതിയാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധമ മുദ്രയിടപ്പെട്ട ദൈവജനമേ, നീ കൈ കൊണ്ട് എന്ത് ചെയ്താലോ അല്ല നീ എന്ത് ചെയ്താലോ അത് ലാഭമായിട്ട് മാറും. നീ എന്ത് ചെയ്താലോ നഷ്ടമല്ല അത് ലാഭത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ പകൽ ആത്മാവ് റെഡിയാണ്. ഒരു സത്യം തിരിച്ചറിയണം. ഈ കയ്യിൽ ഇവൻ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് ഓട്ടസഞ്ചിയിലേക്ക് പണം ഇടുന്നത് പോലെ ഇട്ടത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒന്നും തിരിച്ചു കിട്ടുന്നില്ല. പക്ഷെ അഭിഷേകത്തിന്റെ എണ്ണ വീണ് കഴിഞ്ഞാൽ, അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ കുടുംബത്തിൽ വീണ് കഴിഞ്ഞാൽ, അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ തലയിൽ വീണ് കഴിഞ്ഞാൽ, അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ ഒരു സത്യം തിരിച്ചറിയണം. നിന്റെ കൈ കൊണ്ട് നീ എന്ത് ചെയ്താലോ അതിന്റെ അത്തൊരു വിജയമുണ്ട്, അതിന്റെ അത്തൊരു വിജയമുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്ന അത് ഏറ്റെടുക്കുന്ന ദൈവജന കാര്യങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവജനമേ, ഈ പകൽ ഒരു സത്യം തിരിച്ചറിയണം. നിന്റെ മേൽ രക്തം അടയാളമുണ്ട്. നിന്റെ തലയിൽ അഭിഷേകത്തിന്റെ തൈലമുണ്ട്. ഒരു സത്യം മനസ്സിലാക്കുക, അല്ല നീ എന്ത് ചെയ്താലോ അത് നഷ്ടമല്ല അത് ലാഭത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ അതിനോട് ഒരുക്കമെന്ന് ആത്മാവിൽ ശക്തിയോടെ ഈ പകൽ ദൂത് വിളിച്ചു പറയുകയാണ്. ഒരു ചെറിയ വർക്ക് ചെയ്താൽ അതിന്റെ അത്തൊരു വിടുതലായിരിക്കും. ഇപ്പോൾ ദൂതാ. ഹല്ലേലൂയ. എന്ത് ചെയ്താലും അതിന്റെ അത് വിജയമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് നിങ്ങൾ എക്സാം പേപ്പറിൽ എഴുതാൻ തുടങ്ങിക്കോ, അതിന്റെ അത് വലിയൊരു വിജയമായിരിക്കും. കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം പരിശുദ്ധാത്മാവിൽ ദൂതിയാൻ വിളിച്ച കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം ശത്രു നിന്റെ നന്മയെ വലിച്ചു കൊണ്ടുപോയി അല്ല നോക്ക് നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. എന്നാൽ ആത്മാവിൽ ദൂതിയാൻ വിളിച്ച് പറയട്ടെ, അല്ല നിന്റെ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അതെല്ലാം തിരിച്ചു തരുന്നൊരു വർഷമാക്കി 2022 തീരുന്നതിന് മുമ്പ് തന്നെ ശബന ഹദുനി റിവൽക്കമാന യേശു കർത്താവ് അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മടക്കി തരുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു. ഇന്ന് മകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നു. നിന്റെ നഷ്ടങ്ങളെ പരിശുദ്ധമ ലാഭമാക്കാൻ വേണ്ടി പോകുകയാണ്. മൂന്നാമത് ഈ പുരോഹിതൻ ചെയ്യുന്നത് അവൻ്റെ ചെവിയിൽ പരട്ടി, കൈയുടെ പരിവിരളിൽ പരട്ടി, മൂന്നാമത് അവൻ്റെ കാലിൻ്റെ പരിവിരലിലേക്ക് പരട്ടും.
എണ്ണ അവന്റെ കാലിന്റെ പെരുവിരലിലേക്ക് പുരട്ടുമ്പോൾ നാളുകളായി അവൻ നടന്ന വഴി പാപത്തിന്റെ വഴിയിലാണ്. എന്നാൽ ഇനി അവൻ നടക്കുന്നത് കർത്താവിന്റെ വഴി നടക്കും. കർത്താവിന്റെ വഴി നടക്കും. കർത്താവിന്റെ വഴി നടക്കും. അല്ല, പരിശുദ്ധാത്മാവിൻ നിന്റെ തലമുറ ഇന്ന് പകൽ മുദ്രയിടാൻ തയ്യാറായാൽ, പരിശുദ്ധാത്മാവിൻ ഇന്ന് പകൽ നിന്റെ തലമുറ മുദ്രയിടാൻ തയ്യാറായാൽ, ആത്മാവിൽ ദൂതിയാൻ വിളിച്ചു പറയട്ടെ, അവന്റെ നടപ്പ് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കും. അവന്റെ നടപ്പ് പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരമായിരിക്കും. അവൻ പോകുന്നിടത്ത് അല്ല വേണ്ടാത്ത കാര്യം ചെയ്യാൻ വേണ്ടി പോയാൽ പരിശുദ്ധാത്മാവിനെ ബന്ധിക്കും. പരിശുദ്ധാത്മാവിനെ ബന്ധിക്കും. അവന്റെ കാലുകളെ പരിശുദ്ധ ബന്ധിക്കും. ഈ പകൽ തലമുറയെ പരിശുദ്ധമെന്ന് മുദ്ര നിന്റെ തലമുറ ശത്രുവിനുള്ളതല്ല, ഈ പകൽ നിന്റെ തലമുറ എന്റെ ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയാ. ദൈവജനമേ, മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ഈ പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ തലമുറയുടെ മേൽ അല്ല ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. കാരണം എന്താ? വലിച്ചു കൊണ്ടുപോകുന്ന ചില ദുഷ്ടമണ്ഡലങ്ങൾ, വലിച്ചു കൊണ്ടുപോകുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ, അവർ ചെയ്യാൻ ആഗ്രഹിക്കാത്തിട്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്ന ചില ദുഷ്ടമണ്ഡലങ്ങൾ, ഈ പകൽ യേശു കർത്താവിന്റെ രക്തത്താലും യേശു കർത്താവിന്റെ വചനത്താലും ഞങ്ങൾ ഒന്നിച്ച് സഭയായി അതിൻ്റെ അകത്ത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവ കുഞ്ഞുങ്ങളെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ ഓരോ പദ്ധതികളും നടക്കാതെ വേണം ഈ പകൽ യേശു കർത്താവിന്റെ രക്തത്താലും അഭിഷേകത്താലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുദ്രയിടുന്നു. നോക്ക്, അടുത്ത് ഈ മൂന്ന് ഘട്ടങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പുരോഹിതൻ ബാക്കിയുള്ള എണ്ണ ഇവന്റെ തലയിലേക്ക് ഒഴിക്കും. പ്രൈസ് ദി ലോർഡ്. ചെവിയില് വലത് കാലിൽ, വലത് കയ്യില് വലത് കാലിന്റെ പെരുവിരൽ ഒഴിച്ച് ഒരു സൈഡ് മൊത്തം കവറായി. അടുത്ത് ഈ തലയിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ ഈ തലയിൽ നിന്ന് ഈ എണ്ണ താഴെ വരെ ഒഴുകും. ഇനി ഒരു ഭാഗത്തും അവനെ ശത്രു തൊടാൻ അനുവദിക്കാതെ വണ്ണം നോക്ക്. പരിശുദ്ധാത്മാവിന്റെ എണ്ണയുടെ കവറിങ്ങിൽ, പരിശുദ്ധാത്മാവിന്റെ എണ്ണയുടെ കവറിങ്ങിൽ, പരിശുദ്ധാത്മാവിന്റെ എണ്ണയുടെ കവറിങ്ങിൽ, പരിശുദ്ധാത്മാവിന്റെ എണ്ണയുടെ കവറിങ്ങിൽ, പരിശുദ്ധാത്മാവിന്റെ എണ്ണയുടെ കവറിങ്ങിൽ ഇവൻ മൊത്തം മൂടപ്പെട്ട് കഴിയും. ഇവൻ മൊത്തം മൂടപ്പെട്ട് കഴിയും. ഇവൻ മൊത്തം മൂടപ്പെട്ട് കഴിയും. ഈ പകൽ ആത്മാവിന് സത്യം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവജനമേ, നിന്റെ മേൽ യേശുക്കത്തവന്റെ രക്തം വീണിട്ടുണ്ട്. യേശുക്കത്തവന്റെ രക്തം വീണിട്ടുണ്ട്. യേശുക്കത്തവന്റെ രക്തം വീണിട്ടുണ്ട്. അതിനുശേഷം കഥ പറഞ്ഞു, അല്ല എന്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ പോയാൽ കാര്യസ്ഥനെ ഞാൻ പറഞ്ഞു വിടും. ആ കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ അവൻ സകല സത്യത്തിൽ നിങ്ങൾ വഴി നടത്തും. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് അല്ല നോക്ക, പെന്തക്കോസ് നാളിൽ മാളികമുറ ഇറങ്ങി വന്നു. ഈ പരിശുദ്ധാത്മാവ് മാളികമുറ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അല്ല നോക്ക്, കൊടിയ കാറ്റടിക്കുന്ന പോലെ ആത്മാവിന്റെ പ്രവാഹം അവരിരുന്ന റൂമിലേക്ക് വെളിപ്പെട്ട് വന്നു. അവരുടെ തലയിൽ പിളർന്ന നാവ് പോലെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ആ പരിശുദ്ധാത്മ അന്ന് പോയിട്ടില്ല, അത് ഇന്ന് പകൽ ഈ ആലയത്തിൽ വ്യാപരിക്കുകയാണ്. ഈ പകൽ ആലയത്തിൽ വ്യാപരിക്കുകയാണ്. ഈ പകൽ ആലയത്തിൽ വ്യാപരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ തലയുടെ മേൽ നിന്റെ തലമുറയുടെ തലയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര. രക്തത്താലും വചനത്താലും ഈ രണ്ട് പ്രവൃത്തിയും ചെയ്തു കഴിയുമ്പോൾ കുഷ്ഠരോഗി എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ ആരും പറയത്തില്ല കുഷ്ഠരോഗിയാണെന്ന്. അവൻ ശുദ്ധനായി തീരുവാനായിട്ട് ഇടയത്തു. അവൻ ശുദ്ധനായി തീർന്നു. കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവ് രക്ഷിതമായി വാഗൊണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ മേൽ രക്തം അടയാളമായി എന്നുള്ള കാര്യം മറന്നു പോകരുത്. രക്തം അടയാളമായി, ഈ രക്തത്താൽ നീ അടയാളം വീണു കഴിയുമ്പോൾ, നീ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ഇരിക്കുമ്പോൾ നിന്റെ മേൽ ആത്മാവിൻ്റെ ഒരു അലനോക്ക് അഭിഷേകവും പരിശുദ്ധാത്മാവ് പകരും. ഇത് രണ്ടും നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയാതെ വേണം, ഒരു ദുഷ്ട മണ്ഡലത്തിനും നിന്നെ തൊടാൻ കഴിയാതെ വേണം, ഒരു പൈശാചിക മണ്ഡലത്തിനും നിന്നെ തൊടാൻ കഴിയാതെ വേണം. യേശുക്കത്തവൻ്റെ രക്തത്താലും അലനോക്ക് ആത്മാവിൻ്റെ ശക്തിയാലും നീ മുദ്രയിടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയാ. നോക്കുക, ഈ രണ്ട് കാര്യം ചെയ്തു കഴിയുമ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായി അവൻ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷയിൽ മൂടപ്പെട്ട് കഴിഞ്ഞു. അവനെ പിന്നെ തൊടാൻ ഒരു ദുഷ്ടനും കഴിയത്തില്ല എന്നുള്ള കാര്യം മറക്കരുത്. പുറപ്പാട് പുസ്തകം 12:1 ഒന്നാമത്തെ വാക്യം.
യഹോവ മോശയോടും അഹരനോടും മിസ്രായീം ദേശത്ത് വെച്ച് അരുൾ ചെയ്തത് എന്തെന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രയേലിൻ്റെ സർവസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഓരോ ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവൻ്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നത് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. മതി മതി, നമുക്കെല്ലാം അറിയാവുന്ന തിരുവചനമാണല്ലോ പ്രിയമുള്ളവരെ. ശ്രദ്ധിക്കണം, നോക്ക്, ഈ പെസഹ എന്ന് പറയുന്ന, അതായത് 400 വർഷം അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ്. നോക്ക്, കുഞ്ഞാടിനെ അറുത്ത് അവരെ പുറത്തു കൊണ്ടുവരുവാൻ, കുഞ്ഞാടിനെ അറുത്ത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ആബീബ് മാസം 10-ാം തീയതി ഈ ആടിനെ എടുത്ത് ദൈവസന്നിധിയിൽ മാറ്റി നിർത്തണം. 1-ാം തീയതി ആടിനെ എടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ ഈ 4 ദിവസം ആടിനെ മാറ്റി നിർത്തിയിട്ട് നോക്കുക, 14-ാം തീയതി ആടിനെ അറുക്കണം. എന്തിനാണ് അറുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ രക്തം എടുത്ത് ദൈവം മോശയോട് പറയുന്നു, കട്ടളപ്പടി രണ്ടിന്മേലും കുറുമ്പടിമേലും ഈ ആടിൻ്റെ രക്തം തളിക്കണം. ബാധ ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിൽ വരാതെ വണ്ണം, അതായത് സംഹാരകദൂതൻ, 10-ാമത്തെ ബാധയായിരിക്കുന്ന സംഹാരകദൂതൻ ഈ മിസ്രയേമിൽ കടന്നു വരുമ്പോൾ ഈ ബാധ ഇസ്രായേൽ മക്കളെ തൊടാതിരിക്കാൻ വേണ്ടി സംഹാരദൂതൻ കടന്നു വരാതെ കവർ ചെയ്യാൻ വേണ്ടി രക്തം അടയാളം കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഈ രക്തം അടയാളം കൽപ്പിച്ച ഓരോ കുടുംബത്തിലും അവിടെ മരണത്തിൻ്റെ ശബ്ദമല്ല കേട്ടത്, വിടുതലിൻ്റെ ശബ്ദമാണ് കേട്ടത്. ഹല്ലേലൂയ. ഒരു സത്യം ഇന്ന് പകൽ ഞാൻ തിരിച്ചറിയ വിളിച്ചു പറയട്ടെ, ദൈവജനമേ, ഹലോ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തിന്റെ കൂടാരത്തിൽ മരണത്തിന്റെ ശബ്ദമല്ല, നിലവിലുടെ ശബ്ദമല്ല. ഈ പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ ഭവനത്തിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷ നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്, നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്, നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട് എന്നുള്ള സത്യം ഈ പകൽ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, വേഗത്തിൽ സമയം പോകുന്നല്ലോ. ഒരു 2 മിനിറ്റും കൂടെ എടുത്ത് ഞാൻ നിർത്തിയേക്കാം. നോക്ക്, ഈ രക്തം അടയാളം വന്ന ഇസ്രായേൽ മക്കൾ അവർ പെസഹ അല്ല, നോക്ക്, ഈ അവരവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊരു പുറപ്പാട് ദൈവം കൊടുത്തു. പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ 400 സംവത്സരം അവരെ പിടിച്ചു വെച്ചിരിക്കുന്ന ഫറവോൻ എന്ന് പറയുന്ന ദുഷ്ട മണ്ഡലത്തിൽ നിന്ന് ദൈവം അടിമത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു. 1-ാമത് രക്തത്തിൻ്റെ അടയാളം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അടിമത്തം മാറി, അവർക്ക് സ്വാതന്ത്ര്യം വന്നു. 2-ാമത് അവരെ ശാപമായിരുന്നു. അബ്രഹാം എന്ന് പറയുന്ന പിതാവ് ചെയ്ത അകൃത്യം മൂലം ആ ശാപത്തിന്റെ കീഴിൽ 400 സംവത്സരം ഇസ്രായേൽ മക്കൾ അടിമകളായിപ്പോയി. ദൈവം വെച്ച് ആ ശാപത്തിൽ നിന്ന് അവർ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു കുഞ്ഞാടിനെ അറക്കേണ്ടതായിട്ട് വന്നു. 2-ാമത് ദൈവം അവർക്ക് വേണ്ടി ഈ രക്തം കൊണ്ട് ചെയ്തത്. 2-ാമത് ശാപം മാറി. 3-ാമത് അവർ നാളുകളായി, അവർ ഈ 400 സംവത്സരവും അവർ ഈ മിസ്രയേമിൽ കിടന്ന് ഇഷ്ടിക ചവിട്ടി ചവിട്ടി, കുഴമണ്ണ് ചവിട്ടി ചവിട്ടി അവർ ഇഷ്ടി ഉണ്ടാക്കിയിട്ട് ഒന്നും അവർ കയ്യിൽ മിച്ചം വന്നില്ല. പക്ഷെ ഈ അലനോക്ക ദൈവത്തിന്റെ അല്ല കൽപ്പന അനുസരിച്ച് കുഞ്ഞാടിനെ അറുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക ഞെരുക്കം മാറി, അവർ സാമ്പത്തിക ഭദ്രതയിലേക്ക് ദൈവം അവരെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. 4-ാമത് അവരുടെ ജീവിതത്തിൽ ഹലോ നോക്ക്, അവരുടെ കൂടാരങ്ങളുടെ അടുക്കലുള്ള എല്ലാ കൂടാരത്തിലും മരണത്തിൻ്റെ നിലവിളി ഉയർന്നപ്പോൾ, ഹലോ, ഒരു സത്യം തിരിച്ചറിയണ, ഈ ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിൽ രക്തം അടയാളമായി കൂടാരത്തിൽ മാത്രം നിലവിളി ഉയർന്നില്ല, അവിടെ നോക്ക് പുറപ്പാടിൻ്റെ ശബ്ദമുയർന്നു, അവിടെ ജയത്തിൻ്റെ ഘോഷമുയർന്നു, അവിടെ വിടുതലിൻ്റെ ഘോഷമുയർന്നു. ഹലോ നോക്ക്, അത്ഭുതത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ തുടങ്ങി. 5-ാമതായിട്ട് അവരുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ മാറിപ്പോയി. ദൈവജനമേ, ദൈവത്തിൻ്റെ അല്ല പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് അല്ല നോക്ക പെസഹ ആചരിച്ച ദൈവജനത്തിന്, ആടിനെ അറുത്ത രക്തത്തിൻ്റെ അടയാളം വന്ന അല്ല ദൈവജനത്തിന് ദൈവം ഈ 5 കൂട്ടം കാര്യങ്ങൾ ചെയ്തെങ്കിൽ, ആത്മാവിലും സത്യം ഞാൻ വിളിച്ചു പറയാ, നോക്ക്, ഒരു അരുമദാതനായ കർത്താവ് കാൽവറി ക്രൂശിൽ അല്ല നോക്ക് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിരിക്കുന്ന കർത്താവ് കാൽവറി ക്രൂശിൽ നോക്കുക, അവൻ്റെ ശരീരം ഉഴവുചാൽ പോലെ പിടഞ്ഞപ്പോൾ
അവന്റെ ശരീരം ഉരുവുചാൽ പോലെ കീറി മുറിച്ചപ്പോൾ, അല്ല അവന്റെ തലയിൽ മുൾക്കീരിടം അടിച്ചപ്പോൾ, അവന്റെ കയ്യിൽ അല്ല നോക്ക് കാലിലോ അല്ല ആണി അടിച്ചപ്പോൾ, അവൻ വിലാപ്പുറം കുത്തി തുളച്ചപ്പോൾ ഒരു സത്യം വിളിച്ചു പറയാ, അല്ല നാളുകളായി നീ അനുഭവിക്കുന്ന ശാപം മാറ്റുവാൻ, നാളുകളായി നീ അനുഭവിക്കുന്ന അടിമത്തം മാറ്റുവാൻ, നാളുകളായി നീ അനുഭവിച്ച രോഗം മാറുവാൻ, നാളുകളായി നീ പിടിച്ചിരിക്കുന്ന നിന്നെ പിടിച്ചു വെച്ചിരുന്ന അല്ല ശത്രുവിന്റെ അല്ല ഞെരുക്കം മാറ്റുവാൻ, നിന്റെ സാമ്പത്തിക ഞെരുക്കം മാറുവാൻ, അല്ല നിന്റെ മരണത്തിന്റെ ശബ്ദം മാറുവാൻ, നിന്റെ അല്ല നോക്ക് നിലവിളിയുടെ ശബ്ദം മാറ്റുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, എന്റെ യേശു കാൽവറിയിൽ യാഗമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അഞ്ച് കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചെങ്കിൽ ഈ പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചത് നിന്റെ തല ഉയർത്താൻ വേണ്ടിയിട്ടാണ്, അല്ല അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചത് നിന്റെ തല ഉയർത്താൻ വേണ്ടിയിട്ടാണ്, അവന്റെ കയ്യിൽ ആണിയടിച്ച് വലത് കയ്യിൽ ആണിയടിച്ചത് നിന്നെ അവൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അവന്റെ ഇടത് കയ്യിൽ ആണിയടിച്ചത് നിന്നെ അല നോക്ക് നിന്റെ നേരെ വരുന്ന ശത്രുവിന്റെ പദ്ധതികളെ നിരസിക്കാൻ വേണ്ടിയിട്ടാണ്, അല നോക്കുക അവന്റെ കാലിൽ ആണിയടിച്ചത് പിശാചിന്റെ തന്ത്രങ്ങളെ ചവിട്ടി മതിക്കുവാൻ, പിശാചിന്റെ തലയെ തകർക്കുവാൻ നിനക്കവൻ നിന്റെ കാലിൽ ബലം തരുവാൻ. അല്ല നാലാമത്തെ കാര്യം, അല്ല നിന്റെ തലയിൽ അല നോക്കുക യേശുക്കത്തവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചത് നിന്റെ തലയിലുള്ള ശാപം മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം, അവന്റെ വിലാപ്പുറം കുത്തി തുളച്ചപ്പോൾ ആ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും കൊണ്ട് നീ ശുദ്ധനായി തീർന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. എവിടെങ്കിലും നിനക്ക് ശുദ്ധി വരാനുണ്ടോ ആ വിലാപ്പുറത്തു നിന്ന് അവസാനത്തുള്ളി രക്തവും അല്ല അവസാനത്തുള്ളി വെള്ളവും കൂടെ ഒഴുകിക്കഴിഞ്ഞപ്പോൾ നിന്റെ ശരീരം മൊത്തം ശുദ്ധമായി തീർന്നു. ഈ പകല് സത്യം വിളിച്ചു പറയണോ, ഹലോ എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി, എൻ്റെ യേശു എന്നെ സ്വതന്ത്രനാക്കി, എൻ്റെ യേശു എന്നെ ഹലോ നോക്ക് ശാപത്തിൽ നിന്ന് വിടുതൽ തന്നു, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി, എൻ്റെ യേശു എന്നെ സാമ്പത്തിക ഭദ്രത തന്നു, എൻ്റെ ഞെരുക്കം മാറി. ദൈവജനം ഈ പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിനൊരു വിടുതലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. യേശുക്കത്തവന്റെ രക്തം നിന്റെ കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, യേശുക്കത്തവന്റെ രക്തം നിന്റെ തലമേൽ വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ വീണിട്ടുണ്ടെങ്കിൽ, നീ ചെയ്യുന്ന ജോലി ചെയ്യുന്ന മണ്ഡലത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ വീണിട്ടുണ്ടെങ്കിൽ, ഹലോ നീ ചെയ്യുന്ന എല്ലാത്തിനും വീണിട്ടുണ്ടെങ്കിൽ ഒരു സത്യം തിരിച്ചറിയണോ, അല്ല ഇനി ശത്രുവിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, ശത്രുവിന് നിന്റെ മേൽ അധികാരമില്ല, ശത്രുവിന് നിന്റെ മേൽ അവകാശമില്ല, ഇനി നീ ഹലോ നീ മുദ്രയിടപ്പെട്ടത് യേശുക്കത്തവന്റെ രക്തത്താലാണ്, അവന്റെ ഹലോ നോക്ക് ആത്മാവിന്റെ ഹലോ നോക്ക് അഭിഷേകത്താലാണ്, ഈ പകൽ നിനക്കൊരു വിടുതലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാം.